கொஞ்ச நாளாவே சோஷியல் மீடியால எல்லாம் பாக்குறேன், உங்க கோபம் எல்லாம் ரொம்ப அதிகமா இருக்கு. ஏன் வேணாம் சகோதரா வேணாம்? அசனு காரியம் எந்தாணு பண்ணல, ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചരും, സ്ലാങ് പറയും, അപ്പൊ കേട്ടാ മതി, സ്ലാങ് കാണിക്കും, അപ്പൊ കണ്ടാ മതി. ലിയോ സിനിമയുടെ സക്സസ് മീറ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാക്കയും പരുന്തും വീണ്ടും വട്ടമിട്ട് പറക്കുകയാണ്. ആദ്യമായി കാക്ക പരുന്ത് വിഷയം എടുത്തിട്ടത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരുന്നു. ഫ്ലാഷ് ബാക്ക്. പറവകളെ ഒന്ന് ഇന്ത കാക്ക ரொம்ப குறும்ப பண்றது ಜಾಸ್ತಿ. அந்த காக்கா போயிடு அந்த கழுகு போய் கொத்து. அதில என்னதற தெட்டு? அந்த கழுகு வந்து ஒண்ணுக்கு பண்ணாது, அது இன்னும் கொஞ்சம் மேல போகும். ஐயோ அங்கே பரஞ்சூடா, பின்ன நான் எந்திரி வந்த கழுகு இன்னும் மேல போகும், காக்காவும் போகும், அது மேல போகும்போது அது மேல முடியாது. காக்க எத்திர சிரமிச்சாலும் பருந்தினொப்பம் பறக்கானாகலன்ன சூப்பர் ஸ்டாரின் ஒரு டயலோக். അത് ആരെ ഉന്നം വെച്ചുള്ളതാണ് എന്നായിരുന്നു അന്നത്തെ സിനിമാ ലോകം മൊത്തം ചർച്ച ചെയ്തത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. വിജയ് ഉദ്ദേശിച്ചാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയതെന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നു. നീ എന്നെ പറയുന്നില്ലേ, അച്ഛന്റെ പ്രായമുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റുകൾ കൊടുമ്പിരി കൊണ്ടു. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഇതിനുള്ള മറുപടി ലിയോ ഓഡിയോ ലോഞ്ചിൽ വെച്ച് അണ്ണൻ തന്നിരിക്കുമെന്ന് വിജയ് ഫാൻസ് കട്ടായം ഉറപ്പിച്ചു. ഇങ്ങനെ പോയാൽ തലേ കയറും. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഓഡിയോ ലോഞ്ചിന് അനുമതി ലഭിക്കാതെ വന്നതോടെ ആരാധകർ നിരാശരായി. എങ്കിലും ലിയോ എത്തിയതോടെ ആരാധകർ വീണ്ടും ഹാപ്പി. റെക്കോർഡുകൾ തകർത്ത് ലിയോ മുന്നേറുമ്പോഴാണ് സിനിമയുടെ സക്സസ് മീറ്റ് സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് ദളപതി തന്റെ കുട്ടി കഥ കൂടി പറഞ്ഞു തുടങ്ങിയത്. കഥ പറയട്ടെ എന്ന് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടായ ആരവം അടങ്ങാൻ മിനിറ്റുകളോളം സമയമെടുത്തു. ഒരു കാട്ടുക്ക് രണ്ടു പേര് വേട്ടയ്ക്ക് പോറാങ്ക. കാട്ടില മാന് മുയല് യാന മയില് കാക്കാ കളുക. കാടിനാ ഇതെല്ലാം ഇരുക്കും തന്നെ അത് സ്വന്തമ്പാ. എന്നോട് വേണ്ട, എന്നോട് കളിച്ചാലേ നീ ഒന്ന് അധികം കാലം മൂത്രമൊഴിക്കൂല. വീട്ടില് അപ്പ അടിച്ച പുള്ള എങ്ക പോയി കതറ മുടിയോ? അന്ന മാതിരി നനച്ചു വിട്ടിരുങ്ങ. എന്തൊരു നീചനാണ്, പാവോടാ അവൻ ഇങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു.